നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം ചിലയിടങ്ങളിലൊക്കെ മഴയുണ്ട് പ്രേക്ഷകർ അത് വിവരങ്ങളായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് കുട്ടനാട്ടിൽ കനത്ത മഴയുണ്ട് രാവിലെ മുതൽ തന്നെ നമ്മൾ ആ റിപ്പോർട്ടുകളൊക്കെ നൽകുന്നതാണ് ഏതായാലും മഴയാണെന്ന് കരുതി നനഞ്ഞു കുതിർന്ന് അങ്ങനെ ഇരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഒട്ടേറെ വാർത്തകൾ വന്ന ദിവസമാണ് അതിൽ രാഷ്ട്രീയ വാർത്തകളുമുണ്ട് പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ ആദ്യം പോകുന്നു ഹൈക്കോടതിയിൽ ഉപഹർജി സമർപ്പിച്ച് ഷോൺ ജോർജ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിക്കെതിരെ ഗുരുതര ഗുരുതരാരോപണങ്ങളുമായി ഷോൺ ജോർജ് എക്സാലോജിക് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ അക്കൌണ്ടിൽ എസ് എൻ സി ലാവലിൻ പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് പണം എത്തി എന്നാണ് ഷോൺ ജോർജിന്റെ ആരോപണം എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന സ്ഥാപനത്തിന്റെ പേരിലാണ് അക്കൌണ്ട് ഉള്ളത് ഈ വിവരങ്ങൾ ഇഡിക്കും എസ് എഫ്ഐഒക്കും കൈമാറിയെന്നും ഷോൺ ജോർജ് പറഞ്ഞു അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയെന്നും ഷോൺ ജോർജ് കൊച്ചിയിൽ അറിയിച്ചു അബുദാബി ആസ്ഥാനമായിട്ടുള്ള അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് അതിൽ എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എ എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് അക്കൌണ്ടുള്ളത് കോടാനകോടി രൂപയുടെ ട്രാൻസാക്ഷൻ ആ അക്കൗണ്ടിൽ നടന്നിട്ടുണ്ട് അതിൽ പ്രമുഖമായിട്ടുള്ളത് എസ് എൻസി ലാവൽ കമ്പനിയിൽ നിന്നും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് പി ഡബ്ല്യു സി ഈ കമ്പനിയിൽ നിന്നും വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഞാനിത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞ പതിനേഴാം തീയതിയും എസ് എഫ് ഐ ഇരുപത്തിയേഴാം തീയതിയും ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട് ഹൈക്കോടതിയിൽ ഐ എ ആയി ഞാന് ഇവർ ഈ രണ്ടുപേർക്ക് കൊടുത്തിട്ടുള്ള പരാതി കോപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും സ്പെഷ്യൽ ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് ചെന്നൈ അതുപോലെ ജോയിന്റ് ഡയറക്ടർ കൊച്ചി എന്നിവർക്കും കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും എസ് എഫ് ഐ എയ്ക്കും ഇത് സംബന്ധിച്ച് പരാതികൾ നൽകിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് നാളുകളായി ഇതിന് പിന്നാലെയുണ്ട് ഷോൺ ജോർജ് എന്തൊക്കെയാണ് വ്യക്തമാക്കിയ കാര്യങ്ങൾ പ്രധാനപ്പെട്ട വാർത്ത മുഖ്യമന്ത്രിയുടെ മകൾക്ക് അബുദാബിയിലെ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്നുള്ള വെളിപ്പെടുത്തലാണ് ഷോൺ ജോർജിന്റെ ഭാഗത്തു നിന്നും വരികയുണ്ടായത് അതിപ്രകാരമാണ് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ അതൊരു ധനകാര്യ സ്ഥാപനമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് എക്സാലോജിക് കൺസൾട്ടൻസ് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്നൊരു പേരിൽ എന്നൊരു കമ്പനിയുടെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് അതിലേക്ക് കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട പണം വന്നു എന്നാണ് ഷോർൺ ജോർജിന്റെ ആരോപണം എസ് എൻ സി ലാവലിൻ അതോടൊപ്പം തന്നെ പി ഡബ്ല്യു സി അതായത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്നീ കമ്പനികളും ഈ അക്കൗണ്ടിലേക്ക് പണം നൽകി എന്നും ഷോൺ ജോർജ് ആരോപിക്കുന്നു തനിക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ് പറയുന്നതെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നെങ്കിൽ കേസെടുക്കട്ടെ എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പക്ഷെ ഒരു കാര്യം ഈ തെളിവുകൾ ഇ ഡിക്കോ എസ് എഫ് ഐയോക്കോ കൈമാറിയോ എന്ന് ചോദിച്ചപ്പോൾ അത് കൈമാറിയിട്ടില്ല തൻ്റെ പക്കൽ ആ തെളിവുകളില്ല അത് കൈമാറിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു പകരം ഇങ്ങനെയൊരു സംഭവമുണ്ട് എന്നൊരു പരാതി നൽകിയിട്ടുണ്ട് എന്ന് ഷോൺ ജോർജ് വ്യക്തമാക്കുന്നു മറ്റൊന്ന് അദ്ദേഹം ഒരു ഉപഹർജി ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട് അതായത് ഇങ്ങനെയൊരു സംഭവം കൂടി തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്ന ഇ ഡി എസ് എഫ് ഐ അന്വേഷണങ്ങളിൽ ഇക്കാര്യം കൂടി ഉൾപ്പെടുത്തണം എന്നതാണ് ഷോൺ ജോർജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതും അദ്ദേഹം ഒരു ഉപഹർജിയായാണ് നൽകിയത് നാളെ ഹൈക്കോടതി ഈ കേസ് ഈ ഉപഹർജി അടക്കം പ്രധാനപ്പെട്ട ഈ കേസ് പരിഗണനയ്ക്ക് എടുക്കുകയും ചെയ്യും മറ്റൊരു കാര്യം ഈ വിദേശത്തെ അക്കൗണ്ടിലെ പണമിടപാടുകൾ ആദായ നികുതി റിട്ടേൺസിൽ വീണാ വിജയൻ കാണിച്ചിട്ടില്ല എന്നാണ് ഷോൺ ജോർജിന്റെ ആരോപണം അങ്ങനെ കാണിച്ചിട്ടില്ലെങ്കിൽ നിയമപ്രകാരം നടപടി എടുക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം ആരോപിക്കുന്നു ഇതൊരു ആക്ഷേപമായി രാഷ്ട്രീയ ആരോപണമായി രംഗത്ത് വന്നതാണ് പക്ഷേ അദ്ദേഹം തെളിവുകളുടെ പിൻബലമുണ്ടെന്ന് പറയുന്നു ഏജൻസികൾ വിചാരിച്ചാൽ നിഷ്പ്രയാസം കിട്ടാമെന്നും

ഋത്വിക പറയുന്നത് ചേർത്തലയിൽ നല്ല മഴയാണ് എന്നുള്ളതാണ് കെ ടി എക്സാം മാറ്റാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള ചോദ്യം ഇതിനിടെ ഉയരുന്നുണ്ട് ദീപാ ആലപ്പുഴ ചക്കുളത്ത് വെള്ളക്കെട്ടാണ് എന്ന് പറയുന്നുണ്ട് തൃശ്ശൂരിൽ മഴയുണ്ടോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് ആലപ്പുഴയിൽ ഭയങ്കര മഴയാണെന്ന് ആശ പറയുന്നു ഇങ്ങനെ മഴ വാർത്തകൾ സംബന്ധിച്ച അന്വേഷണങ്ങൾ അറിയിപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇനി പോകുന്നത് മഴയിലേക്കാണ് കനത്ത മഴ സംസ്ഥാനത്ത് സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഒരു മരണം കൂടി കോഴിക്കോട് ഓമശ്ശേരിയിൽ പത്തു വയസ്സുകാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു കൊല്ലം തൃക്കോവിൽ വട്ടത്ത് രക്ഷാപ്രവർത്തനത്തിനിടെ തോട്ടിൽ കാണാതെ യുവാവിനായി തെരച്ചിൽ തുടരുകയാണ് മലപ്പുറം തിരൂരിൽ കാണാതെ അയാളുടെ മൃതദേഹം കണ്ടെത്തി തലസ്ഥാനത്തുൾപ്പെടെ വിവിധ ജില്ലകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് കോഴിക്കോട് മുടൂർ മൂസക്കുട്ടിയുടെ മകൻ മുഹമ്മദ് അജാസാണ് വീടിനടുത്ത് കുളത്തിൽ ചൂണ്ടയിടാനുള്ള ശ്രമത്തിനിടെ അപകടത്തിൽപ്പെട്ടുവെന്നാണ് കൊല്ലം തൃക്കോട്ടുകാവ് കണിയാം തോടിന് സമീപം താമസിക്കുന്ന സലീമിനെ തോട്ടിൽ വീണ് കാണാതായി പത്തടിയോളം താഴ്ചയുള്ള തോട്ടിൽ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത് അഗ്നിരക്ഷാസേന തെരച്ചിൽ നടത്തിയെങ്കിലും രക്ഷിക്കാനായില്ല മലപ്പുറം തിരൂരിൽ ഇന്നലെ പുലർച്ചെ കാണാതായ മുറിവഴിക്കൽ സ്വദേശി ശ്രീധരന്റെ മൃതദേഹം തിരൂർ പൊന്നാനിപ്പുഴയിൽ കണ്ടെത്തി തിരുവനന്തപുരത്ത് കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളം കയറി ജഗതിയിൽ കിള്ളിയാർ കരകവിഞ്ഞൊഴുകിയതോടെ തീരപ്രദേശത്ത് താമസിക്കുന്ന കുടുംബം ദുരിതത്തിലായി

വിവിധ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നല്ല മഴയാണെന്ന് ആമിന അറിയിക്കുന്നുണ്ട് സണ്ണി ഫ്രാൻസിസ് പറയുന്നത് ആലപ്പുഴയിൽ മന്നത്തുവാടിൽ എല്ലാ വീട്ടിലും വെള്ളം കയറി എന്നുള്ളതാണ് നമ്മൾ ആലപ്പുഴയിലെ മഴ വാർത്തയിലേക്കാണിഞ്ഞ് പോകുന്നത് ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴ തുടങ്ങിയതോടെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് കുട്ടനാട് കുട്ടനാട്ടിലെ പൊതുജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി എടത്വ തലവടിയിലും അമ്പലപ്പുഴയിലും ശക്തമായ കാറ്റിൽ വീടുകൾ തകർന്നു എടത്തു തലവടി പഞ്ചായത്ത് പൂന്തുരുത്തി സ്വദേശി മണിയുടെ വീടിന്റെ മേൽക്കൂരയാണ് ശക്തമായ കാറ്റിൽ പറന്നുപോയത് കാറ്റിൽ പറന്നുപോയ മേൽക്കൂര ഇരുന്നൂറ് മീറ്റർ അകലെയാണ് പതിച്ചത് അപകടം നടക്കുമ്പോൾ കാഴ്ചശക്തി കുറവുള്ള മണി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയെങ്കിലും ഓട് വീണും വീഴ്ചയിലും നെഞ്ചത്തും കൈക്കും പരിക്കേറ്റു സൗണ്ട് ഞാൻ എഴുന്നേറ്റ് നോക്കുന്ന ഈ എന്ന് പറഞ്ഞ് സൗണ്ട് കാഴ്ചയില്ല സമീപവാസിയായ പട്ടമന അഞ്ചിൽ ലീലാമ രാമചന്ദ്രന്റെ വീടിന്റെ അടുക്കളയുടെ ഷീറ്റും പറന്നുപോയി അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ പ്രദീപ് എന്നയാളുടെ വീടിന്റെ മുൻഭാഗം പുലർച്ചെ ശക്തമായ കാറ്റിൽ നിലം പൊത്തി അത്ഭുതകരമായാണ് വീട്ടിലുള്ളവർ രക്ഷപ്പെട്ടത് കുട്ടനാട്ടിൽ മങ്കൊമ്പ് ചമ്പക്കുളം എടത്വ തായങ്കരി എന്നിവിടങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു നല്ല വെള്ളമായിട്ടാ ഇവിടെ കൃഷിയില്ലാത്തവരനെ

കൊടുമ്പന്നൂരിൽ നല്ല മഴയാണെന്ന് പാലക്കാട് ബ്ലോഗ് എന്ന അക്കൌണ്ടിൽ നിന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പരീക്ഷ സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയരുന്നു ജയലാൽ ചാവക്കാട് സൂപ്പർ റെയിൻ എന്നാണ് പറയുന്നത് നവീൻ പറയുന്ന ചെങ്ങന്നൂരിൽ ഹെവി റെയിൻ എന്നാണ് കെ റ്റു എക്സാം മാറ്റണമെന്ന അഭിരാമി ആവശ്യമുന്നയിക്കുന്നുണ്ട് ജോബിൻ ഫിലിപ്പ് തിരുവനന്തപുരത്തെ മഴയുടെ കാര്യം അറിയിക്കുന്നു ജോബി പി ചാലക്കുടിയിൽ വലിയ മഴ എന്ന് അറിയിക്കുന്നുണ്ട് ഹസീന പറയുന്ന ആലപ്പുഴ കായംകുളം കൃഷ്ണപുരം പ്രദേശം മുഴുവൻ വെള്ളത്തിലാണ് മഴ തോരാതെ പെയ്യുന്നു എന്നുള്ളതാണ് രാവിലെ മുതൽ തന്നെ ആലപ്പുഴ ജില്ലയിൽ കനത്ത മഴയുണ്ട് ഓരോ നാട്ടിലെയും ദുരിതം സംബന്ധിച്ച വിവരങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ നമ്മെ അറിയിച്ചു കൊച്ചിയിൽ കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ കയറിയ വെള്ളം ഇറങ്ങി വെള്ളക്കെട്ടിനെ തുടർന്ന് വീടുകളിൽ മാലിന്യം അടിഞ്ഞുകൂടിയതാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിയത് പലരുടെയും ഗൃഹോപകരണങ്ങൾ വെള്ളം കയറി നശിച്ചു അപ്രതീക്ഷിതമായി വന്ന പെരുമഴയെ തുടർന്ന് ഇന്നലെ വെള്ളക്കെട്ട് ഒഴിഞ്ഞു പക്ഷേ വീടുകൾ ചെളിയും മാലിന്യവും നിറഞ്ഞ് വാസയോഗ്യമല്ലാതായി ഗ്രഹോപകരണങ്ങളും വാഹനങ്ങളും വെള്ളം കയറി നശിച്ചു വാതില് തള്ളി തുറന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ട് ഇങ്ങനെ തുറന്നിട്ട് ആ വശത്ത് ഒപ്പം വെള്ളാത്തേക്ക് ഇങ്ങോട്ട് അടിച്ചു കയറും പോയി ഞങ്ങള് അവിടെ സാധാരണ വന്ന തന്നെ ഇവിടെ ഉറച്ചു വരെ കയറേണ്ടു മലവെള്ളം മുന്നവർ കയറി 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 വന്നു മൂന്ന് കട്ടിൽ മൂന്ന് കട്ടിലും മുങ്ങി ബെഡ് നനഞ്ഞു വാഷിംഗ് മെഷീൻ കംപ്ലൈന്റ് ആയി തൃക്കാക്കര കളമശ്ശേരി നഗരസഭകളിലെ നൂറിലധികം വീടുകളിലാണ് വെള്ളം കയറിയത് പലരും ഇന്നലെ അന്തി ഉറങ്ങിയത് ബന്ധുക്കളുടെ വീടുകളിൽ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതിയുമുണ്ട് തൃക്കാക്കര നഗരസഭയും കൊച്ചി കോർപ്പറേഷനും മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താത്ത അവസ്ഥയിലാണ് ഇത്തരം വെള്ളക്കെട്ടിന്റെ ഒരു കാരണ കൂടി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള ഒഴുകി പോകുന്നതിന് ഈ പറഞ്ഞ സ്ഥലങ്ങളിലെ വന്നിട്ടുണ്ട് വെള്ളമിറങ്ങിയെങ്കിലും മഴക്കാല രോഗങ്ങൾ ഉൾപ്പെടെയുള്ള ആശങ്കകൾ നാട്ടുകാർക്കുണ്ട് ട്വന്റി കൊച്ചി അപ്പോഴിങ്ങനെ മഴ സാഹചര്യം പ്രേക്ഷകർ അറിയിച്ചുകൊണ്ടിരിക്കുന്നെയുണ്ട് കൊടുങ്ങല്ലൂരിൽ വലിയ മഴയില്ല പാലക്കാട് മഴയില്ല ഹരിപ്പാട് രാവിലെ മുതൽ നല്ല മഴ ആൻഡമാനിൽ നല്ല മഴയെന്നാണ് അജിത്ത് ഇതിനിടെ അറിയിക്കുന്നത് മൈസൂരിൽ കൂടി മഴ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് അവിടെ നിന്ന് ഒരു അക്കൗണ്ടിൽ പ്രതികരണം വരുന്നുണ്ട് ഹരിപ്പാട് ഹെവി റെയിനാണ് എന്ന് വിഷ്ണു അറിയിക്കുന്നുണ്ട് കോട്ടയം ജില്ലയിൽ പെയ്ത മഴയിൽ വ്യാപക കൃഷിനാശം പാല അയർക്കുന്ന മേഖലകളിലാണ് കൃഷിനാശം ഉണ്ടായത് മീനച്ചിലാർ കരകവിഞ്ഞതോടെ നിരവധി കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി അപ്രതീക്ഷിതമായുണ്ടായ ഉരുൾപൊട്ടലാണ് മീനച്ചുരാറ്റിലെ ജലനിരപ്പ് ഉയർത്തിയത് ഇതോടെ തീരങ്ങളിലുള്ള നിരവധി കർഷകരുടെ കൃഷി നശിച്ചു അയർക്കുന്നം പുന്നത്തുറ മേഖലയിൽ ഏക്കർ കണക്കിന് കപ്പ കൃഷിയാണ് വെള്ളം കയറി നശിച്ചത് ഇതൊരു മൂന്നാല് വർഷമായിട്ട് ഈ അനുഭവം തന്നെയാണ് എനിക്ക് തന്നെ ഒരു പത്ത് പതിനാല് ലക്ഷം രൂപയുടെ കപ്പയും വെള്ളത്തിൽ കിടക്കുക

മാറ്റിപ്പാർപ്പിച്ചു വേനലിന്റെ ദുരിതം മാറിയെന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് മഴക്കാല ദുരിതങ്ങൾ കർഷകരെ തേടിയെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കണക്കെടുപ്പ് പൂർത്തിയാക്കി എത്രയും വേഗം നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാണ് ഈ കർഷകർ ആവശ്യപ്പെടുന്നത് കോട്ടയത്ത് നിന്ന് അരുണസാറിനൊപ്പം ടോബി ജോൺസൺ ട്വൻറ്റി ഫോർ അങ്ങനെ കനത്ത മഴയിൽ അനുഭവിക്കുന്ന ഒരു ജനതയുണ്ട് ഒട്ടേറെ ഇടങ്ങളിൽ അവരങ്ങനെ ആ ദുരിതത്തിൽ കഴിയുകയാണ് അതൊരു ഭാഗത്തുണ്ട് ഈ മഴക്കാലത്ത് എങ്ങനെ പോയി കെ ടി യു എക്സാം എഴുതുമെന്നുള്ള ആശങ്ക അറിയിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ട് ഒട്ടേറെ പേരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ കെ ടി യു എക്സാം മാറ്റിവയ്ക്കുമോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടുകളിൽ നിറയുന്നുണ്ട് അതേസമയം ഡൽഹിയിൽ കനത്ത ചൂടാണ് എന്ന് ഒട്ടേറെ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അൻപത് ഡിഗ്രി സെൽഷ്യസേക്ക് താപനില അവിടെ എത്തുന്നു എന്നാണ് പ്രേക്ഷകർ നമ്മെ ഇപ്പോൾ അറിയിക്കുന്നത് തുണി അലക്കുന്നതിനിടെ കനത്ത മഴയത്ത് കാൽവഴുതി കല്ലടയാറ്റിൽ വീണ വീട്ടം അത്ഭുതകരമായി രക്ഷപ്പെട്ടു അറുപത് വയസ്സുകാരി കൊല്ലം താഴത്തു കുളക്കട സ്വദേശി ശ്യമള ആറ്റിലൂടെ ഒഴുകിയത് പത്ത് കിലോമീറ്ററിൽ അധികമാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ വീടിനു സമീപത്തെ കടവിൽ തുണി കഴുകാനെത്തിയ ശ്യാമള കാൽവഴുതി ആറ്റിൽ വീഴുകയായിരുന്നു നീന്തലറിയാത്ത ശ്യാമള പക്ഷെ വെള്ളത്തിനു മേൽ പൊങ്ങിക്കിടന്നു ഒഴുക്കിനിടെ മൂന്ന് പാലങ്ങൾ കടന്നുപോയത് ഓർമ്മയിലുണ്ടെന്ന് ശ്യാമള കല്ലടയാറ്റിൽ നിന്ന് നിലവളി കേട്ട് പുത്തൂർ സ്വദേശികളായ ദീപയും സുമയും രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഉടൻ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം വിവരമറിയിച്ചു രക്ഷപ്പെടുത്തണം ദൈവമേ ഈശ്വര എന്തായാലും ആരുടെയായാലും ജീവൻ രക്ഷപ്പെടണ എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചു കാരണം ഒരാളുടെ ജീവൻ നമ്മുടെ തൊട്ട് മുന്നിൽ നഷ്ടപ്പെടുവാന്ന് പറയാൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഞങ്ങൾ ഇപ്പോഴും അത് പറഞ്ഞോണ്ടിരിക്കുവേറെ മരിച്ചു പോയിരുന്നെങ്കിൽ ഇന്നത്തേക്കും നമുക്ക് ആ ഒരു സങ്കടമല്ലേ പുള്ളിക്കാര് കോൺഫിൻസ് ഉണ്ടായിരുന്നു കിട്ടും നല്ലോട്ട് നമ്മൾ പറയുമ്പോഴും ഞങ്ങൾ പറഞ്ഞു പേടിക്കേണ്ട പേടിക്കേണ്ട അവിടെ തന്നെ നിൽക്കണേ ചെയ്യണേ എന്ന് പറഞ്ഞോണ്ട് തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കടവിലെത്തിച്ച് ശ്യാമളയെ രക്ഷപ്പെടുത്തി രക്ഷാപ്രവർത്തനം നടത്തിയവർ തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ശ്യാമളയെ പ്രവേശിപ്പിച്ചു കാരണം ഇത് ഇത് കിടക്കുന്ന സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ഏതാണ്ട് എഴുപത് അടിയോളം താഴ്ചയുണ്ട് റോഡിൽ നിന്നും അങ്ങനെ നമ്മൾ പെട്ടെന്ന് നമ്മളെ ഇവരെല്ലാം അവിടെ ഇറങ്ങി ചെന്ന് അവിടേക്ക് ചെന്ന് നല്ല ഒഴുക്കുണ്ട് അടിയൊഴുക്ക് നല്ല ഭയങ്കരമായിട്ടാണ് മുയലൊഴുക്കും അടി ഒഴുക്കും നല്ല രീതിയിലുണ്ട് നമ്മൾ കയറി ഇട്ട് കൊടുത്ത് കയറിട്ട് കൊടുത്ത് ആ കയറയിൽ അവരെ പിടിച്ചു പിന്നെ ഒപ്പം തന്നെ ദിലീപ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ പെട്ടെന്ന് നീന്തി ചെന്ന് അവരോട് സഹായിച്ച് പെട്ടെന്ന് കല്ലടയാറ്റിൽ കനത്ത മഴയിൽ ഏഴു മണിക്കൂർ വെള്ളത്തിൽ കിടന്ന് കിലോമീറ്റർ സഞ്ചരിച്ച ശ്യാമളയുടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചു വരവ് അത്ഭുതമാണ് എങ്ങനെയാണ് ആറ്റിൽ വീണതെന്ന് വ്യക്തമല്ലോ കൊല്ലം അപ്പോൾ പ്രിയപ്പെട്ട അത്ഭുതകരമായിട്ടാണ് ആ വീട്ടമ്മ രക്ഷപ്പെട്ടത് ഇപ്പോൾ മഴ മുന്നറിയിപ്പിൽ പുതുക്കൽ വന്നിട്ടുണ്ട് ആ വിവരങ്ങളിൽ അലക്സ്ര മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ലഭ്യമാക്കുന്നുണ്ട് ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് ഇങ്ങനെയാണ് പ്രേക്ഷകരുടെ അറിവിലേക്കായി തിരുവനന്തപുരത്ത് ഓറഞ്ച് അലേർട്ടാണ് കൊല്ലത്ത് ഓറഞ്ച് അലേർട്ട് പത്തനംതിട്ടയിൽ ഓറഞ്ച് അലേർട്ട് ഓറഞ്ച് അലർട്ടുള്ള മറ്റൊരു ജില്ല ആലപ്പുഴയാണ് കോട്ടയത്തും എറണാകുളത്തും ഇടുക്കിയിലും ഈ മൂന്ന് ജില്ലകളിൽ കൂടി ഇപ്പോൾ ഓറഞ്ച് ഉണ്ട് നേരത്തെ അത് ആറ് ജില്ലകളായിരുന്നപ്പോൾ ആ ജില്ലകളുടെ എണ്ണം ഇപ്പോൾ കൂടിയിട്ടുണ്ട് ഏഴ് ജില്ലകളിൽ ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് അല്പ സമയത്തിനകം നമ്മൾ എത്തും മറ്റൊരു വാർത്തയിലേക്ക് വളരെ വേഗം പോയതിനു ശേഷം പട്ടയ കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം കേസിൽ വൻ അഴിമതി നടന്നുവെന്ന് കോടതി വ്യാജപട്ടയം ഉണ്ടാക്കിയ മുൻ അഡീഷണൽ തഹസിൽദാർ രവീന്ദ്രനെതിരെ എന്ത് നടപടിയെടുത്തുവെന്ന് കോടതി ചോദിച്ചു ശ്രീകാന്ത് ഉണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീകാന്ത് സർക്കാർ തോറ്റ ഒട്ടേറെ കേസുകൾ കൂടിയുണ്ടല്ലോ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണോ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന വിമർശനം ശ്രീകാന്ത് ന്വേഷണം തുടർച്ചയായ രണ്ടാം ദിവസമാണ് കോടതി ഈ കേസിൽ സി ബി ഐക്ക് ഞങ്ങൾ ഈ അന്വേഷണം വിടും എന്ന മുന്നറിയിപ്പ് സർക്കാരിന് നൽകുന്നത് ഒപ്പം അതിരൂക്ഷ വിമർശനവും വരുന്നത് കോടതി ഇന്ന് പറഞ്ഞത് വ്യാജ പട്ടയ കേസിൽ രവീന്ദ്രനെതിരെ എന്ത് നടപടിയെടുത്തു എന്നൊരു ചോദ്യം ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും വരുന്നു നാൽപ്പത്തിരണ്ട് കേസുകളിൽ സർക്കാർ തോറ്റു എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ അപ്പീൽ ഫയൽ ചെയ്തില്ല എന്നാണ് കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് അഞ്ഞൂറിലധികം കേസുകളുണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ തന്നെ കണക്ക് അങ്ങനെയെങ്കിൽ അഞ്ഞൂറിലധികം എഫ്ഐ ആറുകളും വരണ്ടേ എന്നും കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നു വ്യാജ പട്ടയ കേസിൽ ഗൂഢാലോചന മാത്രം ചുമത്തിയത് തൃപ്തികരമല്ല എന്ന് കോടതി പറയുന്നു വൻ അഴിമതിയാണ് നടന്നതെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ക്രൈംബ്രാഞ്ചും വിജിലൻസും അന്വേഷിച്ചാൽ ഇതിൽ യാതൊന്നും തെളിയാൻ പോകുന്നില്ല എന്നും കോടതി പറയുന്നുണ്ട് പിന്നിൽ മറ്റു ചില ആളുകളുടെ ഇടപെടൽ കൂടിയുണ്ട് അത് രാഷ്ട്രീയ നേതാക്കളെ ഉദ്ദേശിച്ച് തന്നെയായിരിക്കണം കോടതിയുടെ ഈ പരാമർശം വന്നത് അങ്ങനെ ഇടപെടലുണ്ട് എന്ന് സംശയിക്കുന്നു കേസിൽ സി ബി ഐ സ്വമേധയാ കക്ഷി ചേർക്കും ഇതാണ് കോടതിയുടെ പരാമർശം പക്ഷേ സി ബി ഐയെ കക്ഷി ചേർക്കുന്നതിന് തൊട്ട് മുൻപ് ഒരവസരം കൂടി അഡ്വക്കേറ്റ് ജനറലിന് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാദമുണ്ടാകും ഒന്ന് നാൽപ്പത്തിയഞ്ചിന് കേസ് വീണ്ടും പരിഗണനയ്ക്കെടുക്കും ശരിയെ ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് നേരത്തെ മഴ മുന്നറിയിപ്പ് ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് സംബന്ധിച്ച വിവരങ്ങൾ വന്നത് പ്രേക്ഷകരെ അറിയിച്ചിരുന്നു അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് അലക്സ മുഹമ്മദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് അലക്സ ഇതിൽ ഒരു കമൻറ്റ് വരുന്നത് നാരായണൻ പോറ്റി പറയുന്നതാണ് ആലപ്പുഴയിൽ റെഡ് ആകും എന്നാണ് അദ്ദേഹം പറയുന്നത് അവിടുത്തെ മഴ കണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മുടെ ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ പക്ഷേ ഓറഞ്ച് അലർട്ടാണല്ലേ അലക്സ് ഉന്മേഷ ആലപ്പുഴയിൽ റെഡ് അലേർട്ട് അതായത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടില്ല നിലവിൽ അതിശക്തമായ മഴ ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാകും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം ഓറഞ്ച് അലേർട്ടാണ് ആലപ്പുഴയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു മണിക്ക് വരുന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും ഒടുവില മഴ മുന്നറിയിപ്പിലാണ് ഈ വിവരമുള്ളത് അത് മാത്രമല്ല നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അല്പം മുമ്പ് വ്യക്തമാക്കിയിരുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരളത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഔദ്യോഗിക പ്രവചനം അങ്ങനെയെങ്കിൽ ലഭിക്കുന്ന മഴ കാലവർഷ സൂചന നൽകുന്നു മഴ തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം കൂടി ശക്തമായ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒടുവിലത്തെ മുന്നറിയിപ്പ് അതിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലെയും പല ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം വയനാട് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള പതിനൊന്ന് ജില്ലകളിൽ ഇന്നും നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുമാത്രമല്ല തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കു സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീരവുമായി ബന്ധപ്പെട്ടാണ് തെക്കൻ തമിഴ്നാട് തീരത്ത് ചക്രവാത ചുഴി നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് അറബിക്കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തെക്കൻ കേരള തീരത്തും അതുപോലെ ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് കർശനമായി മത്സ്യത്തൊഴിലാളികൾ പാലിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാനുള്ളത് എന്താണെങ്കിലും ജാഗ്രത തുടരണം അത് മാത്രമല്ല കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്ക് ഏതാണ്ട് മൂന്ന് ദശാംശം മൂന്ന് മീറ്ററിന് മുകളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത നിലനിൽക്കുന്നുണ്ട് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും അത് അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് മഴ കനക്കും അതായത് കാലവർഷം സാധാരണയിൽ കൂടുതൽ ഇത്തവണ കേരളത്തിൽ ലഭിക്കും സംസ്ഥാനത്ത് പെയ്യും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചനം പ്രവചനം കഴിഞ്ഞ ദിവസത്തെ അനുസരിച്ച് വകുപ്പ് പക്ഷേ അതിൽ വരും ദിവസങ്ങളിൽ മാറ്റം വരാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വിദഗ്ധർ കാണുന്നത് ഉന്മേഷ് ശരി അലക്സ് അലക്സ് ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത് ആലപ്പുഴയിലെ മഴ സംബന്ധിച്ച ഒട്ടേറെ പ്രേക്ഷകർ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയിക്കുന്നുണ്ട് അവരുടെ ആശങ്ക പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ആലപ്പുഴയിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് ആണെങ്കിൽ റെഡ് അലേർട്ട് ആകുന്ന സമയമുണ്ടാകുമ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി എന്നുള്ള ആശങ്ക ഒട്ടേറെ പ്രേക്ഷകർ ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നുണ്ട് ആലപ്പുഴയിൽ ഹെവി റെയിൻ എന്ന് ഡോണാന്റണി പറയുന്നു നീതു മുരളി പറയുന്നുണ്ട് ശക്തമായ മഴയാണ് ആലപ്പുഴയിൽ കുറേ നേരമായി ആ മഴ അവിടെ അങ്ങനെയുണ്ട് എന്നാണ് പറയുന്നത് ആലപ്പുഴ തലവടിയിൽ നടുവില മേഖലയിൽ ഇന്നലെ രാത്രി കരണ്ട് പോയതാണ് ഇതുവരെ വന്നിട്ടില്ല എന്ന് ദീപാ മോഹൻ അറിയിക്കുന്നുണ്ട് അരുൺ മുട്ടട മുട്ടട പങ്കുവെക്കുന്നത് ആശങ്കയാണ് വരും ദിവസങ്ങളിൽ ഇങ്ങനെ കാലവർഷം ശക്തി പ്രാപിച്ചാൽ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾ എങ്ങനെ സ്കൂളിലേക്ക് എത്തും അവരെ എങ്ങനെ ആശങ്കയില്ലാതെ മാതാപിതാക്കൾക്ക് വിടാൻ കഴിയും എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഇതിൽ വിജയൻ വിജയൻ എന്ന അക്കൌണ്ടിൽ നിന്നൊരു ചോദ്യം വരുന്നുണ്ട് വിഷുബംബർ എങ്ങോട്ട് പോയി പോയെന്ന് വല്ല വിവരവും ഉണ്ടോ എന്നുള്ളതാണ് രണ്ടു മണിക്കാണ് വിജയൻ ചേട്ടാ അതിൻ്റെ നറുക്കെടുപ്പ് നടക്കുന്നത് ആ സമയത്ത് അതിൻ്റെ വിവരങ്ങൾ നമ്മൾ അറിയിക്കും പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മുസ്ലിം ലീഗിന്റെ പ്രക്ഷോഭം പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ബഹുജന പ്രക്ഷോഭം ആറ് ജില്ലകളിലാണ് കളക്ട്രേറ്റുകൾക്ക് മുന്നിൽ സമരം നടത്തിയത് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പ്രതിസന്ധി അറിയിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സീറ്റ് അനുവദിക്കുന്നതിൽ എൽ ഡി എഫ് സർക്കാരിന് പിശുക്കെന്നും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് ജില്ലകളിലാണ് കലക്ടറേറ്റുകൾക്ക് മുൻപിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ മലപ്പുറം കലക്ടറേറ്റിന് മുന്നിലെ ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ ഇടത് സർക്കാർ കാലങ്ങളായി സീറ്റ് അനുവദിക്കാറില്ലെന്നും സീറ്റ് നൽകുന്നതിൽ എൽഡിഎഫ് സർക്കാരിന് പിഷുക്കാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു അപ്പൊ ഗവൺമെന്റ് ചെയ്യുന്ന സീറ്റ് ഉണ്ട് എന്നും അതുപോലെ അതുപോലെ തന്നെ ഡിപ്ലോമ പല കൊടുക്കേണ്ട കൊടുക്കേണ്ട മെറിറ്റ് കൂടി പബ്ലിഷ് ചെയ്ത് കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച മാർച്ച് ഇ ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു പ്ലസ് ടു എന്ന മിനിമം വിദ്യാഭ്യാസം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് കെ എം ഷാജി ആവശ്യപ്പെട്ടു പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം പൂർത്തിയായപ്പോൾ ഇത്തവണ അപേക്ഷകരുടെ എണ്ണം നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപതാണ് മലബാറിൽ മാത്രം രണ്ട് ലക്ഷത്തി നാല് അമ്പത്തി ഏഴ് അപേക്ഷകരാണുള്ളത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അപേക്ഷകർ മലപ്പുറത്താണ് ട്വന്റി മലപ്പുറം ഈ മഴക്കാലത്തെങ്കിലും പാവപ്പെട്ടവരുടെ പെൻഷൻ കൊടുക്കുമോ സർക്കാർ എന്നുള്ള ചോദ്യം മജു ഉന്നയിക്കുന്നുണ്ട് മജു ധനവുപ്പ് ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയതാണ് നമ്മൾ ആ സമയത്ത് വാർത്ത നൽകിയതുമാണ് കാട്ടാക്കട താലൂക്കിലെ മഴയുടെ കാര്യം ഉദയൻ അറിയിക്കുന്നു ജോസി ജോൺ ഹരിപ്പാട് ചേപ്പാട് എന്നല്ല മഴയാണെന്ന് പറയുന്നുണ്ട് ബോസ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ഈ കാലാവസ്ഥയിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അതിൽ ഉത്കണ്ഠയാണ് അദ്ദേഹം അറിയിക്കുന്നത് മനുഷ്യർ തന്നെയല്ലേ ഇതിനെല്ലാം കാരണം വനങ്ങൾ മരങ്ങൾ എല്ലാം വെട്ടി നശിപ്പിക്കുന്നു പുഴകൾ കയ്യേറുന്നു വയലുകൾ നികത്തുന്നു കോൺകിറ്റ് സൗദങ്ങൾ പണിയുന്നു എന്നിട്ട് മനുഷ്യൻ തന്നെ വിലപിക്കുകയും ചെയ്യും അദ്ദേഹം ഇടക്കാല ജാമ്യം നീട്ടണമെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി ഇടക്കാല ജാമ്യത്തിന് ഇനി വിചാരണ കോടതിയെ സമീപിക്കാൻ നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ജാമ്യത്തിന് വിചാരണ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശമുള്ള സാഹചര്യത്തിൽ ഹർജി പരിഗണിക്കാനാകില്ലെന്ന് കോടതി രജിസ്ട്രി വ്യക്തമാക്കി ജൂൺ രണ്ടിന് തന്നെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ എത്തണം പ്രത്യേക സാഹചര്യത്തിൽ അനുബന്ധിച്ച് ഇടക്കാല ജാമ്യം മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നീട്ടാൻ സാധിക്കില്ല എന്നും സുപ്രീം കോടതി രജിസ്ട്രി വ്യക്തമാക്കി അറിയാൻ ആറുനാൾ ഐ സി എൽ ഫിൻകോർപ്പ് ട്വന്റി ഫോർ ഇലക്ഷൻ സമർപ്പിക്കുന്നത് ഐ സി എൽ ഫിൻകോർ ഇന്റലിജൻസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന്റെ പരസ്യ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ വോട്ടേഴ്സിലേക്ക് എത്താൻ ശ്രമങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികൾ ജൂൺ നാലിന് നരേന്ദ്രമോദി ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയാകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു രാജ്യത്തിന് ദോഷകരമാകുന്ന വർഗീയ ചേരിതിരിവ് കാട്ടുകയാണ് ഇന്ത്യ മുന്നണിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി രേന്ദ്രമോദിയുടെ തട്ടകത്തിൽ ശക്തിപ്രകടനം നടത്തിയാണ് ഇന്ത്യ മുന്നണി അവസാനഘട്ട പ്രചരണ സമാപനങ്ങൾക്ക് തുടക്കമിട്ടത് രാഹുൽ ഗാന്ധിയും അഖിലേഷും ഭാഗമായ വാരണാസിയിലെ റാലിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു രാജ്യം മാറി ചിന്തിക്കുമ്പോൾ വാരണാസിയും മാറ്റത്തിനൊപ്പം ഉണ്ടാകണമെന്ന് രാഹുൽ ഗാന്ധിയും അഖിലേഷും അഭ്യർത്ഥിച്ചു ലവ് ആരോപണം അടക്കമുള്ളവ ഉയർത്തിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ റാലികൾ ലൌ ജിഹാദ് യാഥാർത്ഥ്യമാണെന്ന വിധത്തിൽ സംസാരിച്ച പ്രധാനമന്ത്രി തന്റെ ഒരു സുഹൃത്ത് വ്യക്തമായ ധാരണ തനിക്ക് ഇക്കാര്യങ്ങളിൽ നൽകിയതായും അവകാശപ്പെട്ടു കോൺഗ്രസും മറ്റ് ഇന്ത്യ മുന്നണി ഘടക കക്ഷികളും രാജ്യത്ത് അപകടകരമായ വേർതിരിവ് സൃഷ്ടിക്കുകയാണ് നാളെയാണ് ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കുട്ടിക്കലാശിക്കുക പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ശേഷിച്ച ഘട്ടത്തിൽ ജൂൺ ഒന്നിന് രാജ്യം ബൂത്തിലെത്തും നാളെ അവസാനിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ആവനാഴിയിലെ ശേഷിച്ച അസ്ത്രങ്ങളെല്ലാം ശത്രുപാളയത്തിലേക്ക് നിറയൊഴിച്ച് വിജയം പഴുതുകളില്ലാതെ ഉറപ്പാക്കുകയാണ് ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ ലക്ഷ്യം നാളത്തെ കുട്ടിക്കലാശത്തിൽ ആദ്യാവസാനം സജീവമായി പങ്കെടുക്കണമെന്ന് എല്ലാ നേതാക്കൾക്കും ഈ പാർട്ടികൾ നിർദ്ദേശം നൽകി കഴിഞ്ഞു ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ട്വന്റി കേരളത്തിലേക്ക് വരികയാണ് രാജ്യസഭാ സീറ്റിനെ തർക്കം പരിഹരിക്കാൻ ഉഭയകക്ഷി ചർച്ച നടത്താനാണ് സിപിഐഎം തീരുമാനം സീറ്റ് ആവശ്യപ്പെട്ട പാർട്ടികളുമായി ഉടൻ തന്നെ വെവ്വേറെ ചർച്ച നടത്തും സിപിഐക്ക് പുറമെ കേരള കോൺഗ്രസും ആർ ജെ ഡി എൻസി എന്നീ പാർട്ടികളും സീറ്റ് ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് ചർച്ച രാജ്യസഭാ സീറ്റിനെ പാർട്ടികളെ അനുനയിപ്പിച്ച് ഈ ആഴ്ച തന്നെ ധാരണയിലെത്താനാണ് സി പി ഐ എം നീക്കം സംസ്ഥാനത്ത് മൂന്ന് രാജ്യസഭാ സീറ്റുകളാണ് ഒഴിവരുന്നത് മൂന്നും ഇടതുമുന്നണിയിലെ കടകക്ഷികളുടേത് എളമരം കരീം ബിനോയ് വിശ്വം ജോസ് കെ മാണി എന്നിവരുടെ കാലാവധിയാണ് പൂർത്തിയാകുന്നത് നിയമസഭയിലെ അംഗബലമനുസരിച്ച് രണ്ട് സീറ്റുകളിൽ എൽ ഡി എഫിനും ഒരു സീറ്റിൽ യു ഡി എഫിനും ജയിക്കാൻ കഴിയും ഇതിൽ ഒരു സീറ്റ് സി പി ബാക്കിയുള്ള ഒരു സീറ്റിനെ ചൊല്ലിയാണ് ഇടതുമുന്നണിയിൽ തർക്കം സീറ്റ് തങ്ങളുടേതാണെന്ന് വളരെ മുമ്പ് തന്നെ സി പി ഐ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ജോസ് കെ മാണിക്ക് വേണ്ടി സീറ്റ് വേണമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം ഇതോടെ സി പി ഐയും നിലപാട് കടുപ്പിച്ചു രാജ്യസഭാംഗത്വവുമായാണ് കേരളാ കോൺഗ്രസ് എം ഇടതുമുന്നണിയുടെ ഭാഗമായത് പിന്നീട് രാജിവെച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി വീണ്ടും രാജ്യസഭയിലെത്തി ഈ സാഹചര്യത്തിൽ സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നാണ് കേരളാ കോൺഗ്രസിന്റെ വാദം ഇതോടൊപ്പമാണ് ആർ ജെ ഡിയും എൻ സി പിയും സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് യു ഡി എഫിലും രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാണ് സീറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മുന്നണിയെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ലീഗ് നേതാവ് പി എം എ സലാമിന്റെ പ്രതികരണം അത്രയുള്ളൂ അതുണ്ടാവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിനെ നൽകാൻ യു ഡി എഫ് ധാരണയിലെത്തിയിരുന്നു മഴക്കാര്യങ്ങൾ കൂടുതൽ പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട് ചില ചോദ്യങ്ങളും ഉയരുന്നുണ്ട് അതിന്റെ ഭാഗമായി ഫിറോസ് പറയുന്നത് മഴ റിപ്പോർട്ട് ചെയ്യൂ എന്നുള്ളതാണ് ഡാമിലെ നിലവിലെ അവസ്ഥ കുട്ടനാട് പമ്പ തുടങ്ങിയ സ്ഥലങ്ങളിലെ ജലനിരപ്പ് ഇതൊക്കെ നമ്മൾ നേരത്തെ നൽകിയിരുന്നതാണ് ഫിറോസ് കുട്ടനാട്ടിലെ കനത്ത മഴ ആലപ്പുഴ ജില്ലയിലെ മഴ സാഹചര്യം നമ്മൾ വാർത്തയുടെ തുടക്കത്തിൽ തന്നെ നൽകിയിരുന്നതാണ് ഫിറോസ് ഡാമുകളുടെ ജലനിരപ്പ് ആ അപ്ഡേറ്റ് ചെയ്യേണ്ട സമയത്ത് അത് കൃത്യമായി തന്നെ എത്തിക്കുകയും ചെയ്യും ലക്ഷ്മി എസ് ചോദിക്കുന്നുണ്ട് മുല്ലപ്പെരിയാർ ഡാം വിഷയം എന്തായി അത് കേന്ദ്ര ഗവൺമെന്റ് ചർച്ച ചെയ്തായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് അത് സംബന്ധിച്ച് കേരളം മുന്നോട്ട് വെച്ച പുതിയ അണക്കെട്ട് സംബന്ധിച്ച് കേരളം മുന്നോട്ട് വെച്ച ടൈംസ് ഓഫ് റഫറൻസ് അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായി ഒരു ഉന്നതല യോഗം ഉണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷേ ആ യോഗം മാറ്റുകയാണ് ചെയ്തത് അതിനുശേഷം എന്നാണ് ആ യോഗം എന്നുള്ള കാര്യം പിന്നീട് അറിയിച്ചിട്ട് ഇല്ല എന്നുള്ളതാണ് ആ ചോദ്യത്തിനുള്ള മറുപടി മകനെ കള്ളക്കേസിൽ കുടുക്കി അതിക്രൂരമായി മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ട്വന്റി ഫോർപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ മാതാവ് ബീറ്റ് ഓഫീസർ ജാക്സനെയും ക്രൂരമായി മർദ്ദിച്ച സിഐ ആൻഡ്രിഗ്രോമിക്കിനെയും സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി അതിനിടെ റൂബിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പരിസ്ഥിതി സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കി തന്റെ മകനെതിരെ കള്ളപ്പരാതി നൽകിയ വനംവകുപ്പ് ബീറ്റ് ഓഫീസർ ജാക്സൺ ഫ്രാൻസിസിനും ലോക്കപ്പിൽ വേണ്ടി വനം പോലീസും ഉന്നതതലത്തിൽ ഗൂഢാലോചന നടത്തി സംരക്ഷണം ഒരുക്കുന്ന പശ്ചാത്തലത്തിലാണ് മാതാവ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം എന്റെ മോൻ റൂപിൻലാലിന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് മൂന്ന് ദിവസമായി മുഖ്യമന്ത്രി ഇടപെടണം ഞങ്ങളൊരു പാർട്ടി കുടുംബമാണ് പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത് എന്റെ ഭർത്താവ് മരിച്ചുപോയി എനിക്ക് രണ്ട് മക്കളെ പോലീസ് മൂന്ന് മോനെ കേസിൽ നിർണായകമായ റൂബിൻ റൂബിൻലാലിന്റെ മൊബൈൽ ഫോൺ അടക്കം തകർത്ത് നശിപ്പിച്ച സി ഐ അതിരപ്പള്ളിയിൽ തുടർന്നാൽ മറ്റു തെളിവുകളും നശിപ്പിക്കുമെന്നാണ് ആശങ്ക അച്ചടക്ക നടപടിയെടുത്തെങ്കിലും ജാക്സൺ ഫ്രാൻസിസിനെ വീടിന് സമീപത്തെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റിയത് പുനഃപരിശോധിക്കണമെന്നും അമ്മ രജനി മണിലാൽ ഒരു വാർത്ത ിൽ മർദ്ദിച്ച സംഭവത്തിൽ ഡി ഐ ജി അജിതാ ബീഗം അന്വേഷണം ആരംഭിച്ചു ഡിവൈഎസ്പി അശോക് അന്വേഷിച്ച് എസ് പി നവനീത് ശർമ്മ സമർപ്പിച്ച റിപ്പോർട്ട് ഐ ജി തള്ളിയ പശ്ചാത്തലത്തിലാണ് പുതിയ അന്വേഷണം ട്വന്റി ഫോർ തൃശൂർ അധികം വൈകാതെ തന്നെ നീതി പുലരും ഈ വിഷയത്തിൽ റുബിൻലാൽ പുറത്തിറങ്ങും ആ നിലയ്ക്കുള്ള ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അടുത്ത വാർത്തയിലേക്ക് ഡൽഹിയിൽ കടുത്ത ചൂടിൽ പരിശീലനത്തിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട മലയാളി പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു വടകര സ്വദേശിയും ഡൽഹി പോലീസ് എ എസ് ഐ യുമായ കെ ബിനേഷാണ് മരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം എന്നാണ് പ്രാഥമിക നിഗമനം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത ഉഷ്ണതരംഗം തുടരുകയാണ് സീറാബാദ് പോലീസ് ട്രെയിനിങ് സെന്ററിൽ നടക്കുന്ന പ്രമോഷൻ പരിശീലനത്തിന് ശേഷം വീട്ടിലേക്ക് മടങ്ങിയ ബിനേഷിന് ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു ആശുപത്രിയിലേക്ക് പോകും വഴി ഹൃദയാഘാതം സംഭവിച്ചു കനത്ത ചൂടിനെ തുടർന്നുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ബിനേഷിനുണ്ടായിരുന്നതായി ബന്ധു അജയ്കുമാർ ട്വന്റി ഫോറിനോട് പറഞ്ഞു ആറാഴ്ചത്തെ പ്രൊമോഷൻ കോഴ്സായിട്ട് ബന്ധപ്പെട്ട് ഡൽഹി പോലീസിന്റെ ട്രെയിനിങ് സെന്ററിൽ തിങ്കളാഴ്ച മൂന്നരയ്ക്ക് ശേഷം ശാരീരിക പിന്നെ ബോധക്കേട് അവിടെയുള്ള ആൾക്കാരെ കൊണ്ടുവന്നു ഒരു കാർഡിയാക് അറസ്റ്റ് വന്ന് അൻപത് ഡിഗ്രി ചൂടും റെഡ് അലർട്ടും നിലനിൽക്കിയാണ് ഈ മാസം ഇരുപത്തിയേഴ് മുതൽ നാല്പത്തെട്ട് ദിവസത്തെ പരിശീലനം വസീറാബാദിലെ ട്രെയിനിങ് സെന്ററിൽ ആരംഭിച്ചത് കായികക്ഷമതയും പരേഡും കൂടാതെ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച കേന്ദ്രത്തിൽ വെച്ച് ഉണ്ടായിരുന്നതായി സഹപ്രവർത്തകർ പറഞ്ഞു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ഇന്ന് വൈകിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകും ബിനേഷിന്റെ മരണത്തിൽ ഡൽഹി പോലീസ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അതേസമയം ബീഹാറിലെ ഷൈഖ്പുരയിലെ സ്കൂളിൽ കനത്ത ചൂടിനെ തുടർന്ന് പതിനാറോളം വിദ്യാർത്ഥികൾ കുഴഞ്ഞു വീണു അതികഠിനമാവുകയാണ് ഉത്തരേന്ത്യയിലെ ഉഷ്ണതരംഗം പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിൽ താപനില നാൽപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ഡൽഹിയിലും രാജസ്ഥാനിലും അൻപത് ഡിഗ്രി സെൽഷ്യസാണ് താപനില റെഡ് അലർട്ടിൽ തുടരുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ട്വന്റി ഡൽഹി കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ പരീക്ഷിച്ച യൂട്യൂബർ സഞ്ജു ടെക്കിക്ക് സാമൂഹ്യ സേവനം ശിക്ഷ സഞ്ജു ടെക്കിയും സ്വിമ്മിംഗ് പൂളുമായി യാത്ര ചെയ്ത മറ്റ് മൂന്ന് പേരും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നാല് ദിവസം സന്നദ്ധ സേവനം നടത്തണം വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കും ഇന്നലെ സഞ്ജു ടെക്കിയുടെയും വാഹനം ഓടിച്ച ആളുടെയും ലൈസൻസ് റദ്ദാക്കിയിരുന്നു തുടർ നടപടികൾ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമെന്നും എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ആർ രമണൻ പറഞ്ഞു നിയമങ്ങൾ പറത്തിക്കൊണ്ട് എല്ലാവിധ പുഷ്ടീതികളും ചെയ്യാം എന്നുള്ള ഒരു ധാരണ ഒരു കാരണവശാലും മോട്ടോർ വാഹന വകുപ്പ് വെച്ച് ഉറപ്പിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ആ കമ്മ്യൂണിറ്റി സർവീസ് നൽകുന്നതിന് വേണ്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ വിട്ട് ഇതേപോലെ റോഡ് അപകടങ്ങളിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ ദയനീയമായ ചിത്രങ്ങൾ അവർ കാണുകയും അവർക്ക് വേണ്ടുന്ന സേവന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഇവര് നല്ല സ്വഭാവമുള്ള പൗരന്മാരാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട് മനീഷ് മെഹ്ബാലുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഇപ്പോൾ ഈ സന്നദ്ധ സേവനം അത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ശിക്ഷയായിട്ട് മറ്റെന്തൊക്കെ നടപടികൾ മനീഷ് ഉന്മേഷ് ഇതിൽ ഈ വ്ളോഗർ ആയിട്ടുള്ള സഞ്ജു ടെക്കി പറയുന്നത് വൈറലായിട്ടുള്ള ഒരു കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്തതെന്നാണ് അതുകൊണ്ട് തന്നെ എം വി ഡി വ്യക്തമാക്കുന്നത് ആരുടെയും ഉടമസ്ഥതയിലുള്ള വാഹനമാണെങ്കിൽ കൂടി സ്വന്തമായി പണം കൊടുത്ത് വാഹനം വാങ്ങി വാങ്ങിക്കുന്നതാണെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള രൂപമാറ്റങ്ങൾ വരുത്താനോ റോഡിൽ ഈ രീതിയിൽ അപകടകരമായ യാത്ര നടത്താനോ ആർക്കും അധികാരമോ അവകാശമില്ല അതിന് മാതൃകയാകുന്ന രീതിയിലുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടാകും ഈ വാഹനത്തിൽ പ്രാഥമികമായി വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നു റദ്ദാക്കും അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ വാഹനം ഓടിച്ച സൂര്യനാരായണൻ്റെ ലൈസൻസ് ഒരു വർഷത്തേക്ക് റദ്ദാക്കിയിട്ടുണ്ട് വാഹനം എം വി ഡി പിടിച്ചെടുത്തിരിക്കുകയാണ് കൂടുതൽ പരിശോധന നടത്തി രൂപമാറ്റം വരുത്തിയതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ നടപടികളിലേക്ക് നീങ്ങും എന്ന കാര്യമാണ് എം വി ഡി വ്യക്തമാക്കുന്നത് ഒരാഴ്ച ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് ഈ സഞ്ജു ടെക്കിക്ക് ഒപ്പം തന്നെ സഞ്ജു ടെക്കിയുടെ യഥാർത്ഥ പേര് സജു എന്നാണ് സജു ടി എസ് എന്നാണ് സജു ഒപ്പം തന്നെ ഉണ്ടായിരുന്ന മറ്റു മൂന്ന് പേർ വണ്ടി വാഹനം ഓടിച്ച സൂര്യനാരായണൻ അങ്ങനെ മൊത്തം നാല് പേർക്ക് ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് ഒരാഴ്ചയോളം എടപ്പാളിലെ മലപ്പുറം എടപ്പാളിലെ എം വി ഡി ട്രെയിനിങ് സെന്ററിലും ക്ലാസ്സുകൾ എടുക്കാൻ ക്ലാസ്സുകളിലേക്ക് പങ്കെടുക്കാനും നിയോഗിച്ചിട്ടുണ്ട് എന്താണെങ്കിൽ എം വി വാഹനം കൂടുതൽ പരിശോധിച്ചു മറ്റു ചില നടപടികളിലേക്ക് കൂടി നീങ്ങാനുള്ള സാധ്യത കൂടിയുണ്ട് ഉന്മേഷ് ശരി മനീഷ് മനീഷ് മെഹ്ബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഈ കെ ടി എക്സാം സംബന്ധിച്ച് ഒട്ടേറെ വിദ്യാർത്ഥികൾ നമ്മുടെ കമൻറ്റ് ബോക്സിലെത്തി ചോദിക്കുന്നുണ്ട് പോസ്റ്റ് പോൺ ചെയ്യണം എക്സാം എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് അത് മഴ സാഹചര്യത്തെ മുൻനിർത്തി അതത് വിഭാഗങ്ങളാണ് ആ വകുപ്പാണ് തീരുമാനമെടുക്കേണ്ടത് അക്കാര്യത്തിൽ അങ്ങനെ നല്ല മഴയാണെന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നാൽ അതിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ പോയിരുന്നു പഠിക്കുമെന്നത് ചില അക്കൗണ്ടുകളിൽ നിന്ന് തന്നെ തന്നെ ആ വിദ്യാർത്ഥികളോടായി പറയുകയും ചെയ്യുന്നുണ്ട് പുതിയ ബാർ കോഴ വിവാദത്തിൽ കേസെടുത്ത് അന്വേഷണം വേണ്ട എന്ന നിലപാടിൽ ക്രൈംബ്രാഞ്ച് കോടയാരോപണം അനുവും അനുമോനും ഇടുക്കിയിലെ മറ്റുടമകളും നിഷേധിച്ചതോടെ കേസെടുക്കാൻ തെളിവില്ല എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിലപാട് അതേസമയം ശബ്ദരേഖ തയ്യാറാക്കിയതിലും പ്രചരിപ്പിച്ചതിലും ഗൂഢാലോചനയുണ്ടോ ഉണ്ടോ എന്നത് കണ്ടെത്താൻ അന്വേഷണം തുടരും മദ്യനയം അനുകൂലമാക്കാൻ പണപ്പെിരിവിന് നിർദ്ദേശിച്ചുള്ള ഇടുക്കിയിലെ ബാറുടമ അനിമോന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നതോടെ പ്രതിരോധത്തിലായത് സർക്കാരാണ് എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുമ്പോൾ സർക്കാരിന് ആശ്വാസ വഴി തെളിയുന്നു ശബ്ദരേഖയിൽ പറയുന്നത് സർക്കാരിനുള്ള കോഴപ്പണമല്ലെന്നും കെട്ടിട നിർമ്മാണ ഫണ്ടാണെന്നും അനിമോൻ പറഞ്ഞു സർക്കാരിന് നൽകാനുള്ള കോഴ എന്ന പേരിൽ പണം ആരെങ്കിലും ആവശ്യപ്പെടുകയോ കൊടുക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഇടുക്കിയിലെ മറ്റ് ബാറുടമകളും മൊഴി നൽകി അതേസമയം കെട്ടിട നിർമ്മാണത്തിനുള്ള ഫണ്ട് നൽകിയതായും ബാറുടമകളുടെ മൊഴിയുണ്ട് ഇതോടെ സർക്കാരിനുള്ള കോഴയെന്ന ആരോപണം നിലനിൽക്കില്ലെന്നും സർക്കാരിലേക്കോ മന്ത്രിമാരിലേക്കോ നീളുന്ന തരത്തിൽ കേസെടുത്തുള്ള അന്വേഷണത്തിന് സാധ്യതയില്ലെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം അതേസമയം മറ്റു ചില കാര്യങ്ങളിൽ അന്വേഷണം തുടരും ഒന്ന് കെട്ടിട നിർമ്മാണ ഫണ്ടിന് പകരം കോഴ എന്ന തരത്തിൽ അനിമോൻ ശബ്ദ സന്ദേശം തയ്യാറാക്കിയതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് അത് പുറത്തുവിട്ട് പ്രചരിപ്പിച്ചതാര് ഇക്കാര്യങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന എന്ന് തെളിഞ്ഞാൽ അവരിലേക്ക് അന്വേഷണം നീളുകയും കേസെടുക്കുകയും ചെയ്യും ഇത് കണ്ടെത്താൻ അനിമോന്റെ ഫോൺ വിവരങ്ങൾ പരിശോധിക്കാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം ട്വന്റി തിരുവനന്തപുരം മുബഷീർ പറയുന്നുണ്ട് മഴയുടെ കൂടെ ജനങ്ങളെ ബാധിക്കുന്ന മറ്റു കാര്യങ്ങളും ഉൾപ്പെടുത്തു വിലക്കയറ്റം പോലുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പച്ചക്കറിയുടെ കാര്യത്തിൽ അത്തരത്തിൽ വില വർധനം വന്ന സമയത്ത് അത് വാർത്തയാക്കിയതാണ് അതിനോടൊപ്പം തന്നെ മാംസത്തിന് വില വർദ്ധിച്ച സമയത്ത് അതും വാർത്തയാക്കിയതാണ് അപ്പോൾ അത്തരം വാർത്തകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നില്ല ആ വാർത്തകൾ കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് അതേ സമയത്ത് തന്നെ എത്തിക്കുന്നുണ്ട് എന്നത് ഓർമ്മപ്പെടുത്തുകയാണ് അനധികൃതമായി അവധിയെടുത്ത് ജോലിക്ക് എത്താത്ത ഡോക്ടേഴ്സിനെതിരെ കർശന നടപടിക്ക് ആരോഗ്യവകുപ്പ് ജൂൺ ആറിനകം ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാനാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ് അനധികൃതമായി അവധിയെടുത്ത് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മുഴുവൻ ആരോഗ്യ പ്രവർത്തകരുടെയും വിവരങ്ങൾ നൽകാനും നിർദ്ദേശമുണ്ട് ആരോഗ്യവകുപ്പിൽ അനധികൃതമായ അവധിയെടുത്ത് മാറി നിൽക്കുന്ന ഡോക്ടർമാർക്കും മറ്റു ആരോഗ്യപ്രവർത്തകർക്കുമെതിരെയാണ് കർശന നടപടി വരുന്നത് അവധിയെടുത്തവർ ജൂൺ ആറ് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പ് ജോലിയിൽ പുനഃപ്രവേശിക്കണമെന്ന് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അന്ത്യശാസനം നൽകി സന്നദ്ധത അറിയിച്ച് തിരികെ എത്തുന്നവർക്ക് ബോണ്ട് വ്യവസ്ഥ ബാധകമായിരിക്കുമെന്ന് സെക്രട്ടറി ഉത്തരവിൽ അറിയിച്ചു അച്ചടക്ക നടപടികൾ തീർപ്പാക്കി വകുപ്പ് മേധാവികൾ നിയമനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഉത്തരവിലുണ്ട് സമയപരിധിക്കുള്ളിൽ ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കും അനധികൃതമായ അവധിയെടുത്ത് വിട്ടുനിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ വിവരങ്ങൾ അടിയന്തരമായി നൽകാനും ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിട്ടു പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം അനിവാര്യമെന്ന് കണ്ടാണ് കർശന നടപടി എം ജി പ്രതീഷ് അടുത്ത ഒരു വാർത്തയിലേക്ക് കൂടി ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ ജെ ഡി എസ് നേതാവ് പ്രജ്വൽ രേവണ്ണ ബംഗളൂരുവിലേക്ക് തിരിച്ചെത്താൻ വെള്ളിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ടരയ്ക്ക് ബംഗളൂരുവിൽ എത്തുന്ന ലുഫ്താൻസ എയർലൈൻസിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് പ്രജ്വലിനെ വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റഡിയിൽ എടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച രണ്ടുപേർ നാട്ടിലേക്കുള്ള തിരിച്ചുവരവ് ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചിന് പുറപ്പെട്ട് അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിന് ബംഗളൂരുവിൽ എത്തുന്ന വിമാനത്തിലാണ് പ്രജുൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത് വെള്ളിയാഴ്ച രാവിലെ മണിക്ക് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകാമെന്ന് പ്രജുൽ അറിയിച്ചു എന്നാൽ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരുക്കത്തിലാണ് അന്വേഷണ സംഘം അതിൽ ഒരു വിട്ടുവീഴ്ചക്കും എസ് ഐ ടി തയ്യാറായിട്ടില്ല പ്രജുലിനെ വിശദമായി ചോദ്യം ചെയ്ത് കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം ഇതിനായി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും പ്രജുലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ വിദേശകാര്യ മന്ത്രാലയം നടപടി തുടങ്ങിയിരുന്നു അതിനിടെയാണ് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകുമെന്ന പ്രജുലിന്റെ വീഡിയോ സന്ദേശം പുറത്തു വന്നത് കൂടാതെ ഉടൻ മടങ്ങിയെത്തിയില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകുമെന്ന് ജെ ഡി എസ് അധ്യക്ഷൻ എച്ച് ഡി ദേവഗൌഡ മുന്നറിയിപ്പും നൽകിയിരുന്നു ട്വന്റി ഫോർ ബംഗളൂരു ഞാൻ ഭ്രാന്തൻ എന്ന അക്കൗണ്ടിൽ നിന്ന് ചോദ്യം ആലപ്പുഴ മുങ്ങുമോ എന്നുള്ളതാണ് ആർദ്ര എസ് നായർ ഒരു കാര്യം അറിയിക്കുന്നുണ്ട് മൂന്ന് ദിവസം മഴ പെയ്തപ്പോൾ തന്നെ മുങ്ങി കേരളം മഴക്കാലം വരുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു അപ്പോൾ ഇനി വരാനിരിക്കുന്നത് എന്താണ് എന്നതൊന്ന് പറഞ്ഞു തരണം എന്നാണ് ആർദ്രയുടെ ആവശ്യം ഹരിദാസ് തിരുവല്ലയിൽ ഹെവി റെയിൻ ആണ് എന്ന് പറയുന്നുണ്ട് സുലൈമാൻ അബ്ദുൽ ഖാദർ ബമ്പർ നറുക്കെടുപ്പ് ട്വൻ്റി ഫോറിൽ ലൈവ് ഉണ്ടാകുമെന്ന് ചോദിക്കുന്നുണ്ട് ട്വൻ്റി ഫോറിൽ ലൈവില്ല രണ്ടു മണിക്ക് ആ നറുക്കെടുപ്പ് നടക്കും ആ നമ്പറുകൾ അത് കൃത്യമായി നമ്മൾ ആ സമയത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും അതിരിപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാട്ടുപോത്തിറങ്ങി കോടശ്ശേരിയിലാണ് നാല് ദിവസമായി കാട്ടുപോത്ത് നിലവിച്ചിരിക്കുന്നത് പോത്ത് അക്രമാസക്തനായിട്ടും വനംവകുപ്പ് ഇടപെടുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി ശരീരത്തിൽ മുറിവുകളോടെ ജനവാസ മേഖലയിൽ പരിഭ്രാന്തി പരത്തുകയാണ് കാട്ടുപോത്ത് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റതിന് സമാനമായ മുറിവുകളാണ് ശരീരത്തിലുള്ളത് എപ്പോൾ വേണമെങ്കിലും അക്രമാസക്തനാകാവുന്ന നിലയിലുള്ള പോത്ത് ജനവാസ മേഖലയിൽ വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അതിരപ്പള്ളി രണ്ടു കൈ സ്വദേശികൾ നാല് ദിവസം മുൻപാണ് പ്രദേശത്ത് കാട്ടുപോത്തിറങ്ങുന്നത് തുടർന്ന് വനംവകുപ്പിന് വിവരമറിയിച്ചെങ്കിലും ഇടയ്ക്ക് വന്നുപോയതല്ലാതെ കാര്യമായ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന പ്രദേശവാസികൾ പറയുന്നു പിന്നെ ഉള്ള വീടിനോട് തൊട്ടു സ്ഥലത്താണ് ഇത് വന്ന് നിൽക്കുന്നത് മാറ്റാനുള്ള നടപടി എന്നാണ് പറയാനുള്ളത് വന്ന് വന്ന് നോക്കി കാടുകയറ്റിയാലും തിരിച്ചുവരുന്ന സാഹചര്യത്തിൽ മയക്കുവെടി വെച്ച കാട്ടുപോത്തിനെ പിടികൂടി ഉൾവനത്തിൽ വിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എന്നാൽ കാട്ടുപോത്തിന് കാടുകയറ്റാനുള്ള ശ്രമം തുടരുകയാണെന്ന് വകുപ്പ് വിശദീകരിക്കുന്നു ട്വന്റി ഫോർ തൃശൂർ പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ നേതാക്കൾക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് കോൺഗ്രസ് പാർട്ടിയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് സംഭവിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ ഉടൻ കെ പി സി സി അധ്യക്ഷന് കാസർഗോഡ് അരുൺ എന്തൊക്കെ കാര്യങ്ങൾ ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി നിയാസും ഏർ കെ പി സി സി രാഷ്ട്രീയകാര്യ അധ്യക്ഷൻ എൻ സുബ്രഹ്മണ്യനും കാസർകോട്ടേക്ക് എത്തിയത് തുടർന്ന് വി രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുമായും അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസലുമായും വിശദമായ ചർച്ച നടത്തി ഇതിനു കോൺഗ്രസ് പ്രവർത്തകരുടെ കൂടി വികാരം മനസ്സിലാക്കിക്കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി എന്തായാലും പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് ഗുരുതരമായ വീഴ്ച ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറിക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഒരു കാരണവശാലും പാടില്ലായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ദോഷമുണ്ടാക്കുന്ന രീതിയിലാണ് പ്രവർത്തനം എന്തായാലും ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും മാതാപിതാക്കളെ ഈ കെ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കാണുമെന്നും അറിയിച്ചിട്ടുണ്ട് കൃത്യമായ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ സംഘത്തിൻ്റെ മുന്നോട്ടുള്ള നടപടി എന്തായാലും ഉണ്ടാകുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകും എന്തായാലും ഗുരുതര വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു ഇതിൽ കൃത്യമായൊരു നിലപാട് അവർക്ക് ഉണ്ടായിരുന്നില്ല ഈ വിവാഹത്തിൽ പോകാൻ പാടില്ലായിരുന്നു എന്നാണ് പാർട്ടി തീരുമാനം പക്ഷെ ആ പാർട്ടി തീരുമാനം പോലും ഈ കെ പി സി സി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അംഗീകരിച്ചില്ല എന്ന ഇപ്പോൾ കെ പി സി സി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സമിതിയുടേത് ആ റിപ്പോർട്ട് ഉടൻ തന്നെ കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും അവർ ഇവിടെ തന്നെയുണ്ട് അതായത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള ആ അന്വേഷണ സമിതിയിലുള്ള ആളുകൾ ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെയുണ്ട് കൂടുതൽ പ്രവർത്തകരുമായി അവർ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും പ്രവർത്തകരുടെ വികാരങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളും അതിനുശേഷം ചോദിക്കുന്നുണ്ട് വിഷു ബമ്പർ ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ടോ എന്നുള്ളത് മുഴുവൻ സമയ ടെലികാസ്റ്റിംഗ് എന്നുള്ള നിലയ്ക്കല്ല പക്ഷേ ആ ഒന്നാം സമ്മാനം ആ ബമ്പർ അതൊക്കെ കൃത്യമായി നറുക്കെടുക്കുന്നത് പ്രേക്ഷകരിലേക്ക് തത്സമയം തന്നെ ട്വന്റി ഫോറും എത്തിക്കും പ്രേക്ഷകർ നേരത്തെ ചോദിച്ചിരുന്നു വിഷു ബമ്പറിന്റെ നറുക്കെടുപ്പ് തത്സമയം ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ അതിലേക്ക് പോവുകയാണ് ഷഫീദ് റാവു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ കാണാൻ നറുക്കെടുപ്പ് ആരംഭിക്കാൻ പോകുന്നു ഷഫീദ് റാവു ചേരുന്നുണ്ട് ഷഫീദ് വിവരങ്ങൾ പക്ഷേ ഒരു മാസം നിന്ന ഭാഗ്യാന്വേഷണം ആ ഭാഗ്യാന്വേഷണത്തിനൊടുവിൽ പന്ത്രണ്ട് കോടി ആർക്ക് കിട്ടും എന്നുള്ള കാത്തിരിപ്പിലാണ് കേരളക്കര ഏതാനും ചില നിമിഷങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതിയാകും ഇനി ആ കാത്തിരിപ്പ് അധികം നീണ്ടുപോകില്ല ഉടൻ തന്നെ തിരുവനന്തപുരം ഗോർഖി ഭവനിൽ വിഷു ബമ്പർ നറുക്കെടുപ്പ് നടത്തും നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം ഉള്ളതുകൊണ്ട് ധനമന്ത്രി ഇതിൽ പങ്കെടുക്കുന്നില്ല മന്ത്രിമാരോ ധനമന്ത്രിയോ ഇക്കാര്യത്തിൽ പങ്കെടുക്കുന്നില്ല ഏതായാലും പന്ത്രണ്ട് കോടി രൂപ ആർക്ക് കിട്ടും ആ ഭാഗ്യവാൻ ആര് ആ ഭാഗ്യവാൻ ഏത് ജില്ലക്കാരൻ ഏത് ടിക്കറ്റിന് ടിക്കറ്റ് നമ്പർ എത്ര അത് മാത്രമാണ് ഇനി കാത്തിരുന്ന കാണേണ്ടതുള്ള ആകാംക്ഷയിലാണ് കേരളക്കാരാ ഒന്നാകെ ആ ഈ കോടികൾ മുതൽ മുന്നൂറ് രൂപ വരെയുള്ള സമ്മാനങ്ങളാണ് ഇത്തവണയും ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് മുന്നൂറ് രൂപയായിരുന്നു ടിക്കറ്റിന്റെ വില ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കനുസരിച്ച് ഇന്നലെ ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കനുസരിച്ച് മഴ ചില സാഹചര്യത്തിൽ ഈ ടിക്കറ്റ് വിൽപ്പനയെ ബാധിച്ചു ഏതാണ്ട് പയ്യ പതിനയ്യായിരം ടിക്കറ്റുകൾ ബാക്കിയാണ് ഇവിടുത്തെ സമ്മാന ഘടന വലിയ രീതിയിൽ അന്ന് ചർച്ചയായ ഒരു ഒരു കാര്യമായിരുന്നു അതായത് ഒരു കോടി വീതം പന്ത്രണ്ട് കോടി ഒന്നാം സമ്മാനം ഒരു കോടി വീതം ആറ് പരമ്പരകൾക്ക് നൽകുന്ന രണ്ടാം സമ്മാനം പത്ത് ലക്ഷം വീതം മൂന്നാം സമ്മാനം ആറ് പരമ്പരകൾക്ക് അഞ്ചു ലക്ഷം വീതം നാലാം സമ്മാനവും നൽകുന്ന വിധത്തിലാണ് ഈ ഘടന നിശ്ചയിച്ചിട്ടുള്ളത് മാത്രമല്ല അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള സമ്മാനങ്ങൾ യഥാക്രമം അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് മുന്നൂറ് രൂപയും നൽകും എന്നുള്ളതും നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേകതയാണ് ഇന്നത്തെ വിഷുബമ്പർ നറുക്കെടുപ്പിനൊപ്പം പത്ത് കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന മൺസൂൺ ബമ്പർ അതിന്റെ പ്രകാശനവും നടക്കും ഇരുന്നൂറ്റി അൻപത് രൂപയാകും മൻസൂർ ബംബറിന്റെ ടിക്കറ്റിന്റെ വില എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിരിക്കുന്നു ും പൂർത്തിയായിരിക്കും ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട നറുക്കെടുപ്പ് നടത്തും അല്പസമയത്തിനകം നറുക്കെടുപ്പ് അതിന്റെ വിശദാംശങ്ങൾ തത്സമയം തന്നെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് ബോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം ഇതോടെ അവസാനിക്കുന്നു